ഗവർണറുടെ യാത്ര തടഞ്ഞ SFI പ്രവർത്തകരെ 7 പേരുടെ ജാമ്യം കോടതി നിഷേധിച്ചു. കഴിഞ്ഞ ദിവസം അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകുമ്പം 3 സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ യാത്ര തടസ്സപ്പെടുത്തിയത്. യാത്ര തടസ്സപ്പെടുത്താനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് അറിഞ്ഞ് റൂട്ട് മാറ്റിയാണ് ഗവർണറെ എയർപോർട്ടിലേക്ക് വിട്ടത്. എന്നാൽ റൂട്ട് മാറ്റിയ വിവരവും വരുന്ന ആ റോഡും കൃത്യമായി പോലീസ് ചോർത്ത് കൊടുത്തു എന്ന ആരോപണം വെളിയിൽ വരുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് പാളയത്തിനടുത്ത് വച്ച് തടഞ്ഞ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കേസിനകത്ത് 124 പോലീസ് ആദ്യം പിടിത്തിയില്ല. ഇന്ത്യൻ പ്രസിഡൻറ്റിനെയും ഗവർണറെയും തടഞ്ഞാൽ, അസാൾട്ട് ചെയ്താൽ, ഭീഷണിപ്പെടുത്തിയാൽ അത് 124 IPC പ്രത്യേക വകുപ്പാണ്. നമ്മളെപ്പോലെ പൊതുജനങ്ങളെപ്പോലെ അവരുടെ യാത്രയ്ക്ക് തടസ്സമോ അവരുടെ വാഹനത്തിന് നഷ്ടമോ അതുപോലെ അവരെ ഉപദ്രവിക്കുകയോ ചെയ്താലിടുന്ന വകുപ്പല്ല ഇന്ത്യൻ പ്രസിഡൻ്റ് യാത്ര ചെയ്യുമ്പോഴും ഗവർണർമാർ യാത്ര ചെയ്യുമ്പോഴും അവരുടെ വാഹനത്തെ അഴിക്കുകയോ ഇടിക്കുകയോ തടയുകയോ ഒക്കെ ചെയ്താൽ വകുപ്പ് മാറും. 124 IPC പ്രകാരമാണ് ആ കേസിനകത്ത് വകുപ്പ് ഇടുന്നത്. എന്നാൽ അത് 7 വർഷം മുതൽ 10 വർഷം വരെ തടവാണ്. മറ്റുള്ള കേസിനകത്ത് 2 വർഷമോ 3 വർഷമായി കൊടുക്കാൻ സാധ്യതയുള്ളൂ എങ്കിലും ഇതിനകത്ത് 7 വർഷം മുതൽ 10 വർഷം വരെ അവർക്ക് തടവ് ലഭിക്കും. ഈ ഒരു സംഭവം മറ്റ് പോലീസ് സ്റ്റേഷനിൽ, അതായത് പേട്ട പോലീസ് സ്റ്റേഷനിൽ വെച്ചും തടഞ്ഞെങ്കിലും അവിടെ നിസ്സാര വകുപ്പുകൾ ഇട്ടുകൊണ്ട് ആ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതി കൊടുത്തപ്പം അവർക്ക് ജാമ്യം ലഭിച്ചു. അതേ കുറ്റം ചെയ്ത കൻ്റോൺമെൻറ്റ് പോലീസ് എടുത്ത കേസിനകത്ത് ഗവർണർ, ചീഫ് സെക്രട്ടറിയെ അല്ലെങ്കിൽ DGP ഈ വകുപ്പ് ഓർമ്മപ്പെടുത്തിയപ്പം റിമാൻഡ് ആപ്ലിക്കേഷനിൽ ആ വകുപ്പുകൂടെ ചേർത്ത് അവർ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് താഴത്തെ ഇപ്പോഴത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം നിഷേധിച്ചത്. അവരിനി ജില്ലാ കോടതിയിൽ പോകണം, അവിടെ നിഷേധിച്ചാൽ ഹൈക്കോടതിയിൽ പോകണം. പക്ഷേ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരായി ഉള്ള ഒരു നീക്കമായിട്ട് മാത്രമേ രാഷ്ട്രീയപരമായ ഒരു നീക്കം അതിനകത്ത് കാണാൻ നമുക്ക് കഴിയില്ല. കാരണം ഇന്ത്യൻ പ്രസിഡൻറ്റിനെയും ഏത് പാർട്ടിയിലെ നോമിനിയായിട്ട് വന്നാലും ശരി, ഓരോരോ ഗവർണർമാരും ഭരണഘടനാ ബാധ്യത അല്ലെങ്കിൽ ഭരണഘടനാ പ്രകാരമുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് തടയാനും അത് ഇന്ത്യയിൽ ഒരു പൗരനും അധികാരമില്ല. അതുകൊണ്ടാണ് അവരുടെ യാത്രയ്ക്ക് പോലും ഇതുപോലെയുള്ള കഠിന ശിക്ഷ ലഭിക്കത്തക്ക രീതിയിൽ അവരുടെ യാത്ര തടസ്സം ചെയ്താൽ കഠിന ശിക്ഷ കൊടുക്കാൻ തന്നെ ഉദ്ദേശിച്ചാണ് 124 IPC ഇന്ത്യൻ പീനൽ കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗവർണറുടെ ഈ യാത്രയിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഗവർണറായിരിക്കുന്നിടത്തോളം കാലം അത് ഔദ്യോഗികമോ അനൗദ്യോഗികമോ എന്തോ ആയിക്കോട്ടെ, ഏത് കാര്യത്തിനും പോയാലും ശരി, ഗവർണർ പോകുന്നത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒഫീഷ്യൽ വാഹനത്തിലും അതിനകത്ത് എസ്കോർട്ടും പൈലറ്റുമായിട്ടാണ് പോകുന്നത്. അത് തടസ്സം ചെയ്യാൻ വേണ്ടി കുറേ കുട്ടികൾ എടുത്ത് ചാടുകയും SFI ചാടുകയും വാഹനത്തിലടിക്കുകയും വാഹനത്തിന് ഏകദേശം 10,76,000 രൂപയുടെ നഷ്ടവും വരുത്തിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും അവരുടെ റിമാൻഡ് ആപ്ലിക്കേഷൻ സഹിതം കോടതിയിൽ അവരെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവരുടെ വക്കീലിൻ്റെ വാദഗതി കോടതി അംഗീകരിച്ചില്ല. അത് കോടതി ആ നഷ്ടപരിഹാരം കെട്ടിവെച്ച് ജാമ്യം ലഭിക്കണം എന്നുള്ള വാദഗതിയും കോടതി അംഗീകരിച്ചില്ല. ആരെങ്കിലും ആക്രമിച്ചൊരു നഷ്ടപരിഹാരം കെട്ടിവെച്ചാൽ മതിയോ എന്നൊരു മറു ചോദ്യം കോടതി ചോദിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം ഒരു മാതൃകാപരമായ ഒരു ശിക്ഷയായിട്ടുമാണ് കണക്കാക്കാൻ. കാരണം ഇതിനകത്ത് ഗവർണറെ തടഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ഭംഗം വന്നതുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന് കേടുപാട് സംഭവിച്ചുകൊണ്ട് അത് കടുത്ത ശിക്ഷയ്ക്ക് അർഹരാണ് ആ കുട്ടികൾ. അവരെ ആരാണ് ഇതിന് പ്രേരിപ്പിച്ചത്, ആരാണ് നയിച്ചത് എന്ന് ഉള്ള അന്വേഷണം കൂടെ ഇതിനകത്ത് ചേർക്കുമ്പം അതിനകത്ത് ഇനിയും കുട്ടികളെ ഇതിന് പ്രേരിപ്പിച്ച് പറഞ്ഞയച്ചത് ആരാണ്, അവരും പ്രതിയാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനകത്ത് സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന DGPയും ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയും
അഡീഷണൽ സെക്രട്ടറി ഹോമും ഇതിന് സമാധാനം പറയേണ്ടി വരും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിന് ഉത്തരവാദികൾ തീർച്ചയായിട്ടും അവർ രണ്ടുപേരും. ആ പ്രതിക്കോളത്തിൽ വന്നില്ലെങ്കിൽ അതിശയിക്കാനില്ല. കാരണം നിയമം അങ്ങനെയാണ് പോകുന്നത്. കാരണം ഒരു ഗവർണറുടെ യാത്ര ഇതുപോലെ തടസ്സപ്പെട്ടാൽ അതിന് സമാധാനം പറയേണ്ടത് ലോക്കൽ SHO മാത്രമല്ല, അവിടെ പൊട്ടഷ ആ ഓരോ ജൂറിസ്ഡിക്ഷനിലുള്ള SHO മാർ മാത്രമല്ല, അവരുടെ മേലധികാരിക്ക് എല്ലാവർക്കും അതിൻ്റെ ലയബിലിറ്റി ഉണ്ട്. അതിനാണ് ചീഫ് സെക്രട്ടറിക്കും അതേപോലെ DGP ഗവർണറുടെ എല്ലാ മൂവ്മെൻറ്റുകളും അവരറിയണം, അവരറിഞ്ഞുകൊണ്ടിരിക്കണം. അത് അവരുടെ ഉത്തരവാദിത്വമാണ്, അവരുടെ ചുമതലയാണ്. അതുപോലെ മുഖ്യമന്ത്രി പോകുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റും തീർച്ചയായിട്ടും ചീഫ് സെക്രട്ടറിയും അതുപോലെ DGP അറിഞ്ഞിരിക്കണം. മന്ത്രിമാരുടെ മൂവ്മെൻറ്റുകളൊക്കെ തീർച്ചയായിട്ടും താഴെക്കടയിലുള്ള ഓഫീസേഴ്സിൻ്റെ അവരുടെ ഒരു അറിവോടും അവരുടെ ഒബ്സർവേഷനിലൂടെ നടത്തിക്കൊണ്ട് പോകാം. പക്ഷേ അത്യുന്നത പോസ്റ്റ് വഹിക്കുന്ന രണ്ട് വ്യക്തികൾ ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ ഗവർണറുമാണ്. ചീഫ് മിനിസ്റ്ററുടെ ഭരണം നിർവഹിക്കുന്ന ഗവർണറുടെ പ്ലഷറിന് വേണ്ടിയിട്ടാണ്, അടുത്ത പ്ലഷർ ഓഫ് ദ ഗവർണർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചീഫ് മിനിസ്റ്റർ മുകളിൽ തന്നെയാണ് ഗവർണറുടെ സ്ഥാനം. അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഇവരെ പ്രേരിപ്പിച്ച് ഇതുപോലെ രാഷ്ട്രീയമായ ചില അടവുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവരെ പറഞ്ഞു വിട്ടതെങ്കിൽ തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വരും. കാരണം അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല, ഹൈക്കോടതിയും ജാമ്യം കൊടുക്കുമോ ഇല്ലയോ എന്ന് സംശയമാണ്. ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് തയ്യാറാക്കണം. അതുകൊണ്ട് ഹൈക്കോടതിയിലും ജാമ്യം ലഭിച്ചില്ലേ സുപ്രീം കോടതിയിലോട്ടും പോകേണ്ടി വരും. കാരണം ഒരു ഗവർണറുടെ യാത്ര തടസ്സം ചെയ്താലും ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അവർ അത് ജാമ്യം കൊടുക്കുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്.